നമസ്കാരം. വിദേശ തീവ്രവാദ സംഘങ്ങളുമായി തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. തിരുപ്പത്തൂർ ജില്ലയിലെ അമ്പൂരിയിലെ 22 വയസ്സുകാരനായ അൻവർ അലിയെ തീവ്രവാദ ബന്ധമുണ്ടെന്ന പരാതിയിൽ ക്യൂ ബ്രാഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ തീവ്രവാദ സംഘങ്ങളുമായി തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്ന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചതിനെ തുടർന്നാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അലിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്ന് ക്യൂ ബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. ശനിയാഴ്ച അതിരാവിലെയാണ് അൻവർ അലിയെ അമ്പൂരിയിലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വില കൂടിയ രണ്ട് വിദേശ നിർമ്മിത മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. തീവ്രവാദികളുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനായി കേന്ദ്ര ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി വരികയാണ്. തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതിനാൽ ഈ മാസം 24 ബംഗളൂരുവിലെ അക്ബർ ഹുസൈൻ എന്ന 27-കാരൻ അറസ്റ്റിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ സേലത്ത് താമസിച്ചിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. അക്ബർ അലി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിലെ ഒരു യുവാവിനെയും ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. യുവാക്കളെ ലക്ഷ്യമിട്ട് വൻ തുക വാഗ്ദാനം ചെയ്ത് പല തീവ്രവാദ സംഘടനയും രാജ്യത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതായി നേരത്തെ NIA വിവരം ലഭിച്ചിരുന്നു. കാശ്മീർ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല രാജ്യത്തിനകത്തും പല സംഘടനകളെ ഉപയോഗിച്ചും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് NIA കണ്ടെത്തൽ. അതേസമയം ISISനെ സഹായിക്കാൻ പ്രവർത്തിക്കുന്നു എന്ന് NIA കണ്ടെത്തിയ സാദിഖ് ബാച്ചയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലും വ്യാപക തിരച്ചിൽ തുടരുകയാണ്. തമിഴ്നാട് സ്വദേശിയായ സാദിഖിന് വേണ്ടി കഴിഞ്ഞ 4 മാസമായി NIA തിരച്ചിൽ തുടരുമ്പോഴാണ് കേരളത്തിലും എത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മയിലാട്ടും തുറയിൽ വെച്ച് പോലീസുകാരെ അപകടപ്പെടുത്തി സാദിഖും സംഘവും രക്ഷപ്പെട്ടിരുന്നു. ISISന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്ന വിഘടനവാദ സംഘടനകൾ രൂപീകരിച്ച് IS റിക്രൂട്ട്മെന്റിൽ പങ്കാളിയാകുന്നു തുടങ്ങിയ കണ്ടെത്തലാണ് സാദിഖ് ബച്ചയ്ക്ക് എതിരെയുള്ളത്. തിരുവനന്തപുരത്ത് നടന്ന പരിശോധനയിൽ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും രേഖകളും കണ്ടെടുക്കാനായെന്ന് NIA വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.